ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാം സുഖം തന്നെയല്ലേ? ഞാൻ നിങ്ങളുടെ സ്വന്തം ഫാത്തിമ ഷമീർ. ഞാൻ ഇന്ന് ക്യാബേജ് തോരനുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ ഓണം സീരീസിലെ 8-ാമത്തെ എപ്പിസോഡാണിത്. നമ്മൾ എന്തായാലും ഓണത്തിനൊരു തോരൻ റെഡിയാക്കുമല്ലോ. ഞാനിവിടെ ക്യാബേജ് തോരനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്യാബേജ് തോരൻ തയ്യാറാക്കാം. ഞാൻ ക്യാബേജ് തോരൻ തയ്യാറാക്കാനായിട്ട് 1/2 ക്യാബേജ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ക്യാബേജ് ആണെങ്കിൽ 1 എണ്ണം എടുക്കാം. ഞാനിപ്പോ വലിയ ക്യാബേജ് ആയതുകൊണ്ട് പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ക്യാബേജ് ചോപ്പറിലിട്ടാണ് കട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഇതുപോലെ ചെറിയ പീസാക്കി മുറിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോ കൈ വെച്ചാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതുപോലെ സൈഡ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഞാനിപ്പോ ചോപ്പറിലിട്ടിട്ട് പെട്ടെന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യാറ്. നിങ്ങൾക്ക് കൈ വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാനാകും. നിങ്ങൾ കൈ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ, ചോപ്പറിലിട്ടിട്ടാണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പൊ ഞാൻ ചോപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോ ചോപ്പറിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് വരട്ടെ. ഞാനിപ്പോ ക്യാബേജ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് ചെറുതായിട്ട് ചോപ്പ് ചെയ്യരുത്, ഈ ഒരു സൈസിൽ ചോപ്പ് ചെയ്തെടുക്കാം. ഒരുപാട് ചെറുതായിട്ട് ചോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് വെള്ളം പോലെ ആയിപ്പോകും, ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങും. അതുകൊണ്ട് ഈ ഒരു സൈസിൽ വേണം ചോപ്പ് ചെയ്തെടുക്കാൻ. കൈ വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ ചെറുതായിട്ട് കൊത്തിയരിയാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് 1 മീഡിയം സൈസ് സവാള, 3 പച്ചമുളക്, ചെറിയ 1 കഷ്ണം ഇഞ്ചി, അല്പം കറിവേപ്പില. നിങ്ങൾക്ക് ഈ സവാളയ്ക്ക് പകരം ചെറിയുള്ളി വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോ സവാളയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇഞ്ചിയും ഓപ്ഷണലാണ്. ചിലർക്ക് ക്യാബേജ് കഴിക്കുമ്പോൾ ഗ്യാസിന്റെ പ്രോബ്ലം വരാറുണ്ട്, അതുകൊണ്ടാണ് ഇഞ്ചി ചേർക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഞാൻ സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പില ഒരു ചോപ്പറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാളയും പച്ചമുളകും ഇഞ്ചിയും ചോപ്പ് ചെയ്യുമ്പോൾ ആദ്യം ചോപ്പ് ചെയ്ത ക്യാബേജ് മാറ്റിയിട്ട് വേണം ചെയ്യാൻ. കാരണം ക്യാബേജിന്റെ കൂടെ തന്നെ വീണ്ടും നമ്മളിത് ചോപ്പ് ചെയ്യുകയാണെങ്കിൽ ക്യാബേജ് ഒരുപാട് അരഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാനിത് സെപ്പറേറ്റ് തന്നെ ചോപ്പ് ചെയ്തെടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിപ്പോ സവാളയും പച്ചമുളകും ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൂടി ഒരു പ്ലേറ്റിലോട്ട് മാറ്റിക്കൊടുക്കാം. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ക്യാബേജ്, സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പിലയിലോട്ട് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനപ്പോ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാബേജ് തോരൻ റെഡിയാക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ക്യാരറ്റ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് ക്യാബേജ് മിക്സഡ് തോരനാവും. ഞാനിപ്പോ ക്യാബേജ് തോരൻ മാത്രമായിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പൊ നമുക്ക് തോരൻ റെഡിയാക്കാൻ തുടങ്ങാം. തോരൻ വെക്കാനായിട്ട് 1 ഫ്രൈ പാൻ എടുക്കാം. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഏറ്റവും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന തോരനാണ് ക്യാബേജ് തോരൻ. ചോപ്പറും കൂടി ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു പണിയുമില്ല. ക്യാബേജും സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും എല്ലാം കൂടി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. 1/2 കപ്പ് തേങ്ങ തിരുക്കിയത് കൂടി ചേർത്ത് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് കടുക് തളിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. കഴിഞ്ഞ് നമ്മുടെ ക്യാബേജ് തോരൻ. ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ 2 വറ്റൽമുളക് മുറിച്ച് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില. നമ്മളിങ്ങനെ തോരനൊക്കെ വെക്കുമ്പോൾ കറിവേപ്പില ഇതുപോലെ മുറിച്ചിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ക്യാബേജ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് വരെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് വഴട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ പൊത്തി വെച്ചിട്ട് സിമ്മിലാക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. 5 മുതൽ 7 മിനിറ്റിനകം നമ്മുടെ ക്യാബേജ് നന്നായിട്ട് വെന്ത് കിട്ടും. നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം 5 മിനിറ്റോളം കഴിഞ്ഞു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത് മൂട്ടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോ നമ്മുടെ ക്യാബേജ് തോരൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്.
കണ്ടില്ലേ നല്ല ഡ്രൈ ആയിട്ട് ഉലർന്നു വന്നിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റിയായ ഓണം സ്പെഷ്യൽ ക്യാബേജ് തോരൻ. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഞാൻ ഇതിനു മുമ്പ് ഓണത്തിന്റെ റെസിപ്പീസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പാലടെ പ്രഥമനും ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫോട്ടോസ് അയച്ചു തരാം. നിങ്ങളുടെ ഓണം റെസിപ്പീസ് ഒക്കെ എനിക്ക് അയച്ചു തരണം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയായി കാണുന്നത് വരെ ടാറ്റാ.